ഹായ് എവരോൺ, ഐ ആം ഐഷ ആൻഡ് ഐ ആം ഐഷ ഋഷു. ഞാൻ എം ജെ സ്കൂൾ അളയറ്റിലാണ് പഠിക്കുന്നത്. ഞാൻ ചെക്കാലിക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇനി എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ. ഞങ്ങൾ രണ്ടാളും എം എസ് അക്കാഡമിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പറ്റി പറയാ വെച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. എന്താ, ഞങ്ങൾ ആദ്യം നമ്മൾ പഠിച്ച ഞങ്ങളല്ല ഇപ്പം ഞങ്ങൾ. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കുറേ മാറ്റങ്ങൾ വന്നത്. അതുപോലെ എന്താ പറയുക, നമുക്ക് ഒരു ബേസുമില്ല, ഒന്നുമില്ല അതിൽ നിന്നൊക്കെ ഞങ്ങൾ. ഞാനൊന്നും എന്താ പറയുക, പഠിക്കുന്ന ആ ഒരു മൈൻഡും കൂടി എൻ്റെ മനസ്സിലൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പഠിക്കണം എന്നുള്ളൊരു ഒരു തുമ്പെങ്കിലും ഇവിടെ നിന്നാണ് കുറച്ച് കിട്ടിയത്. എന്താ പറയുക, ഞാൻ ഈ ടെൻത്തിലേക്കാണ് ഇവിടെ വരുന്നത് ചോദിച്ചു. പക്ഷേ ഞാൻ നയൻത്ത് ലാസ്റ്റിലേക്കാണ് ഇവിടെ എത്തിയത് പല കാരണം കൊണ്ടും. അതുപോലെ എന്താ, ഇവിടെ വന്നേരം നയൻത്തൊക്കെ എന്താ പറയുക, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാക്കില്ല. പിന്നെ ടെൻത്ത് എത്തിയൊരു കുറച്ച് പേര് ഇവിടെ നിന്ന് തന്നെ ഓരോന്നും പറയുകയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ശ്രദ്ധിച്ചു. പിന്നെ ഇവിടുന്ന് ബേസ് പറഞ്ഞത് അപ്പോഴാണ്. ഇപ്പോഴും നല്ലോണം പഠിക്കുന്ന കുട്ടി എന്നല്ല, എന്നാലും ഒരു ഐഡിയ കിട്ടി. സോ ഞങ്ങൾക്ക് എയ്ത്ത് ക്ലാസ്സാണ്. എയ്ത്ത് ക്ലാസ്സിലേക്കാണ് നമ്മൾ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയത്. അപ്പം പിന്നെ നമ്മൾക്ക് ആ ടൈമിൽ ഞങ്ങൾക്കാണ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങളൊന്നും. പിന്നെ ഫസ്റ്റ് കുറച്ച് ദിവസം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ക്ലാസ് കേൾക്കാനൊക്കെ. പിന്നെ നമ്മൾ ക്ലാസ്സൊന്നും കേൾക്കില്ലായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ല എയ്ത്തുകാർ അവസ്ഥ അതായിരുന്നു ആ ടൈമിന്. പിന്നെ ഞങ്ങൾ നയൻത്തിലെത്തി. നയൻത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ബേസ് ഒന്നും എയ്ത്തിലത്തെ ഒരു ഇത് കിട്ടിയാൽ നമുക്ക് നയൻത്തിലേക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് നയൻത്ത് കിട്ടിയില്ല. നയൻത്ത് ലാസ്റ്റത്തേക്കാണ് പിന്നെ കൊറോണ ഒക്കെ മാറി സ്കൂൾ ഓപ്പൺ ആയത്. ആ ടൈമിൽ നമ്മൾ ആ ടൈമിലാണ് ഞങ്ങൾ എം എസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തത്. ആ ടൈമിൽ തന്നെ സ്കൂളിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒരു ഫാസ്റ്റായിട്ട് എടുക്കാൻ. കാരണം ഓൾക്ക് നമ്മൾ സ്കൂള് മറ്റേ ക്ലാസ്സൊക്കെ ഒന്ന് വേഗം കഴിയണം. കാരണം ആദ്യം നമ്മൾ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ. അപ്പോൾ കുറച്ച് കുറച്ച് അതിന് എടുക്കല്. പിന്നെ നമ്മൾ ഭയങ്കര സ്പീഡാക്കി ക്ലാസ് മൊത്തം. അപ്പോൾ ഞങ്ങൾക്കാണ് ഒരു ഐഡിയ ഇല്ല. കാരണം എയ്ത്ത് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ നയൻത്തിലാണെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ എടുത്തു പോകുമ്പോൾ ഞങ്ങൾക്കാണ് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ബേസ് ഇല്ല ഞങ്ങൾക്ക്. പിന്നെ എം എസ് അക്കാദമിയിൽ വന്നപ്പോൾ അവിടുത്തെ ഡെമോ ക്ലാസ്സിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറച്ചൊരു നമുക്ക് കുറച്ച് ഒന്ന് മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത്. ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടുത്തെ അടിപൊളി ക്ലാസ് വെച്ചാൽ അടിപൊളി. കാരണം നമുക്ക് കുറേ അറിയാതെ നമ്മൾ എയ്ത്ത് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പം ഇപ്പോഴും നമുക്ക് പഠിച്ചിട്ടുണ്ട് അതന്നെ. സോ ഞങ്ങൾക്ക് നമ്മൾ എയ്ത്ത് വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും പഠിക്കേണ്ട കുറച്ച് പഠിക്കേണ്ടേ. പിന്നെ നയൻത്തിൽ അതിൻ്റെ ഒരു ഇതായിട്ട് ഉണ്ടാവുക. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു ഇത് കിട്ടിയില്ല. പക്ഷേങ്കിൽ എം എസ് അക്കാദമിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ടെൻത്തിലേക്ക് വേണമെങ്കിൽ ആ ഒരു ബേസ് കിട്ടണമല്ലോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ ബേസ് മൊത്തം കിട്ടിയത്. പിന്നെ എന്താ വെച്ചാൽ, ഞങ്ങൾ ഇതിന് മുമ്പേ ആദ്യം വേറെ ട്യൂഷനിൽ പോയിരുന്നു. അവിടെയൊക്കെ വെച്ചാൽ എന്താ, പോകുന്ന് വരുന്ന് ഓല് നമ്മളെ മൈൻഡ് ചെയ്യുക അതൊന്നുമില്ല. ഓല് ഞങ്ങളവിടെ പോകുന്ന ഓല് എന്തൊക്കെയോ എടുക്കുന്നു. ഞങ്ങൾ കളിക്കാനും എം എസ് അക്കാദമിയിൽ വന്നതിന് ശേഷമാണ് പഠിക്കാനാണ് ട്യൂഷനിൽ പോകുന്നത്. പിന്നെന്താ പറയുക, അവിടെയൊക്കെ പിന്നെ എയ്ത്തിലായി ഞാൻ ട്യൂഷനിൽ പോയത്. അപ്പോൾ എന്താ പറയുക, പോകുന്ന വരുന്ന് പിന്നെ അതിന് അതുകൊണ്ടൊരു ലാഭം ഉണ്ടാവില്ല വെച്ച് പിന്നെ റിസൾട്ട് ഉണ്ടാവില്ല വെച്ച് പിന്നെ നമ്മൾ നിർത്തി. പിന്നെ നയൻത്തും കിട്ടില്ല. ടെൻത്ത് പിന്നെ ഇവിടേക്ക് വന്ന് കുറേ മാറ്റുണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ കുറേ എന്താ പറയുക, ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സ് ആയാലും ഹൈ പൊസിഷനിലുള്ള ഓരോ ടീച്ചേഴ്സാണ്. നമുക്ക് എന്താ പറയുക, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ചില സ്ഥലത്തൊന്നും നമുക്ക് എന്താ പറയുക, ചില ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാൻ നമുക്ക് എന്താ മനസ്സിലാവാത്തൊക്കെ ചോദിക്കാൻ ഒരു പേടിയുണ്ടാവും. പക്ഷേ ഇവിടെ അതില്ല. ഇവിടെ നമുക്ക് എന്താ പറയുക തന്നെ, പക്ഷേങ്കിൽ അവർ സ്ട്രോങ് ആണ് ടൈമിന്, അവർ സ്ട്രോങ് ആണ്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് രണ്ടോടെ തല്ലിട്ടുണ്ട് ക്ലാസ് ടൈമിന് സോസ് കളിച്ചു. അതുപോലെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ വന്ന് വരുന്ന സാർമാരൊക്കെ കുറെ റിസ്ക് എടുത്താണ് അവിടെ വരുന്നത്, ഞങ്ങൾ മനസ്സിലാക്കിയില്ല. പിന്നെ അറിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സഹോദരൻ എന്താ പറയുക കുറ്റവും തോന്നി. നമുക്ക് തല്ല് കിട്ടണം, എന്നാലേ നമുക്ക് മനസ്സിലാവും. എന്താ പറയുക, പഠിക്കാനുള്ള ഒരു ചിന്ത വരും. കാരണം ഞാൻ ആദ്യം പഠിച്ച ട്യൂഷനിൽ ഇത് പറയാണ്, എനിക്ക് ഞങ്ങളൊന്നും ഒരു തല്ല് തന്നെ, ഞങ്ങൾ തല്ല് വടി തന്നെ കൊണ്ടുവരില്ല ക്ലാസ്സിലേക്ക്. സോ ഞങ്ങൾ പോകുന്നു വരുന്നു അതിനൊരു എന്താ പറയുക, ഞങ്ങൾക്ക് തന്നെ റിസൾട്ട് ഇല്ല. ഞങ്ങൾ കളിക്കാനേ എന്നാണ് ഞങ്ങൾ ആ ടൈമിലൊക്കെ കളിക്കണോ എന്നുള്ള ഒരു ചിന്ത വെച്ചാണ് ഞങ്ങൾ ട്യൂഷനിൽ പോകുന്നത്. പക്ഷെ എം എസ് അക്കാദമിയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഒരു ബോധം വന്നത്, കളിക്കാനല്ല പഠിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നത്. ഞങ്ങൾ ചേരുമ്പോൾ തന്നെ എന്നെ ഷുഹൈബ് സാർ എൻ്റെ നാട്ടുകാരാണ്. അപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നു, കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട, പഠിക്കാൻ വേണ്ട. അപ്പം ഞാൻ വിചാരിക്കൂ അപ്പം എല്ലാ ട്യൂഷനിലും പറയുന്നല്ലേ അതൊക്കെ എന്താ. പിന്നെ അവിടെ വന്നേരാണ് അതിൻ്റെ ഇത് മനസ്സിലായത്. പിന്നെ കളിക്കാനുള്ള ഇത് തന്നെ പോയി. പക്ഷെ പഠിക്കുക, ഇവിടെ കളിക്കുന്നതുകൊണ്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ആ കളിയല്ല ഞങ്ങൾ കളിക്കുന്നത്. എന്താ വെച്ചാൽ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ എന്താ പറയുക, പല ഗെയിംസിലൂടെയാണ് ഇംഗ്ലീഷൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ പല ഗെയിംസിലൂടെ. നമുക്ക് എന്താ പറയുക, നമ്മൾ ഗെയിംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ബോർ അടിപ്പിച്ച എല്ലാം ഇവിടുത്തെ ക്ലാസ് എടുക്കുന്നത് വെച്ചാൽ നല്ല ഇൻട്രസ്റ്റോട് കൂടി നമുക്കും എന്താ പറയുക ഇൻട്രസ്റ്റ് വരുന്ന ഒരു രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ എം എസ് അക്കാദമിയിൽ വന്നതിന് ശേഷം നമുക്ക് ഫുൾ ക്ലാസ് നമുക്ക് പഠിക്കുന്ന ആ ഒരു ഇത് മാത്രമല്ല, നമുക്ക് ജീവിതത്തിലും കുറേ നല്ല നല്ല മോട്ടിവേഷൻസ് നമുക്ക് ഇവിടുത്തെ സാർമാർ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കുറേ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ലൈഫ് തന്നെ നമുക്ക് എന്താ പറയുക കുറേ നല്ല നല്ല ഇത് മോട്ടിവേഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതെ. പിന്നെ അതുകൊണ്ട് പീരിയോഡ് ടേബിൾ കെമിസ്ട്രി ഒക്കെ നമുക്ക് നല്ല പാട്ട് പാടിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക. പക്ഷേ ഞങ്ങൾ
പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് ഫുള്ള് ഞങ്ങൾ എന്താ പറയാ പഠിച്ചു. അതുപോലെ കെമിസ്ട്രിന്റെ അന്ന് നമ്മളൊന്നും സാറിന്റെ ബുള്ളറ്റിന് സൗണ്ട് കേൾക്കുമ്പോ എല്ലാരും കുത്തിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം. ആ സൗണ്ട് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ ഇരിക്കൂ, എന്താ പറയാ, പേടിച്ചാണ്. ആ പേടി കൊണ്ട് ഞങ്ങൾ പഠിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്. പക്ഷെ അത് അതിനോട് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ഞങ്ങള് 9th നമുക്ക് പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു. ആ നമുക്ക് ആ സമയത്തൊന്നും ഞാൻ പഠിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ 10th വരുന്ന ആ ടൈമില് സാർ ആ ബേസിക് ക്ലാസ് എടുത്ത് പീരിയോഡിക് ടേബിളൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പാട്ടും പാടിയാണ് പഠിച്ചത്. ഇവിടുത്തെ ഓരോ കെമിസ്ട്രിയിലത്തെ ഓരോ കാര്യങ്ങളായാലും ഞങ്ങൾ നല്ല പാട്ട് പാടി കണ്ടിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ നമ്മളെ മനസ്സിലാണ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. കാരണം പാട്ടൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ സ്റ്റുഡൻസ് വെച്ച പാട്ട് അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം. സോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇവിടുത്തെ സാർമാരാവട്ടെ ക്ലാസ് ഒക്കെ എടുത്ത് തരുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ട്യൂഷനിലൊക്കെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ആടെ ചില ട്യൂഷനിലൊക്കെ കളിക്കുക, പഠനമൊന്നുമില്ല, ഫുൾ കളിക്കുക. ഞാൻ ആദ്യത്തെ പോയ ട്യൂഷൻ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫുൾ കളിക്കാനായിട്ടായിരുന്നു അവിടെ പോവല്. സോ നമുക്ക് ഒരു എന്താ പറയുക, പഠിക്കണമെന്നുള്ള ഒരു ചിന്ത ആ ടൈമിൽ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ട്യൂഷനിൽ ചില കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോകല്. ആടെ ഓല് എങ്ങനെ വരുന്നത് എങ്ങനെ പോകുന്നത് അതൊന്നും പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ എപ്പോൾ വരുന്നത് എപ്പോൾ പോകുന്നത് ആരുടെ കൂടെ വരുന്നത് അതൊക്കെ ഞങ്ങൾ സ്കൂൾ ക്ലാസ് ട്യൂഷനിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായി അറിയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാരൻസിനാവട്ടെ ഒരു എന്താ സന്തോഷമാണ്, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. കാരണം പോകുന്നുണ്ട് വരുന്നുണ്ട് മക്കൾ എത്തിയല്ലോ അവിടെ ആണല്ലോ എന്നുള്ള ഒരു ചിന്ത. അതന്നെ പിന്നെ ഇവിടെ എത്താത്ത സ്റ്റുഡൻസിന്റെ ഈ ആബ്സെന്റ് ആയ സ്റ്റുഡൻസിന്റെ പേരൊക്കെ തന്നെ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഇവിടുന്നുണ്ട്. അപ്പൊ നമ്മള് കുട്ടി പോയില്ലേ പോയിണ്ടോ അങ്ങനൊക്കെ തന്നെ നമുക്ക് പാരന്റ്സിനെ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമ്മള് ഞാൻ ആദ്യം പഠിച്ച ട്യൂഷനിലൊക്കെ എങ്ങനെയാ വെച്ചാൽ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും, ഞങ്ങളൊരു ഇതിൽ ഞങ്ങളായിട്ട് പോകും. പക്ഷേങ്കിൽ ഇവിടെ വന്ന ശേഷം അങ്ങനെയല്ല. ഇവിടെ ടീച്ചേഴ്സ് ആവട്ടെ ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ബസ്സൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് അവിടെ വന്ന് ഞങ്ങൾക്ക് ബസ്സൊക്കെ കയറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ക്ലാസ് കഴിഞ്ഞാലൊക്കെ തന്നെ ഇവർ ഫുൾ നമ്മൾ ഓലെ കൺട്രോളിലാണ്. നമുക്ക് എന്താ പറയുക, ഏതോ ആദ്യമൊക്കെ ഞാൻ ആദ്യം പഠിച്ച ട്യൂഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഫേ കയറും, എല്ലാ സ്ഥലത്തും പോകുന്ന റോഡുമ്പോൾ പോകുന്ന എല്ലായിടത്തും കൂടി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞേ ഞങ്ങൾ പോകാൻ തന്നെ. അതന്നെ അപ്പം നമ്മൾ എന്താ പറയുക, നമ്മളെ ക്യാരക്ടറൊക്കെ തന്നെ മാറുക അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയല്ല, ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരു ബോധം തന്നെ അവിടെ നമുക്ക് ഉണ്ടായി. പിന്നെന്താ, ഇവിടെ ടീച്ചേഴ്സിന് എന്താ പറയുക, നമ്മള് പോകുന്ന എങ്ങനെയാണെന്നൊക്കെ ഓല് നോക്കുന്നുണ്ട്. നമ്മളെ നമ്മളെ ക്യാരക്ടർ തന്നെ സത്യം പറഞ്ഞ പോലെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. എങ്ങനെയാണ്, എങ്ങനത്തെ കുട്ടിയാണ് ഇത്, ഇവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇവർക്ക് എങ്ങനെയാണ്, അതൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്താ പറയുക മനസ്സിലാക്കി കാണിച്ചാണ് നമുക്ക് പിന്നെന്താ ഇവിടെ പഠിപ്പിച്ചാൽ എന്നെടുത്ത് എന്നൊരു ക്ലാസ് എടുത്താൽ പിറ്റേന്ന് ഇവിടെ അതിന്റെ ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ പേടിച്ച് തന്നെ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ പഠിക്കും. ഇവിടെ ഞാൻ ഒരു കാര്യം നല്ല കിട്ടിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും പിന്നെ മാർക്ക് കുറയാനോ കളിക്കാനോ നിൽക്കൂല. കാരണം എനിക്കൊക്കെ കിട്ടിയ ചുവപ്പ് എല്ലാം കൂടി കറുപ്പ് കളറായിട്ട് കിട്ടിയിട്ട് പിന്നെ മതി അതോടൊപ്പം ചിന്ത വരും. തല്ല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ തല്ല് ഒരു പേടിയില്ലാതെ നമ്മൾ എന്താ പറയാ, ഒരു ഒന്നിനോട് ഒരു പേടി ഉണ്ടായാലും നമ്മൾ അത് ചെയ്യൂ. സോ നമ്മൾ ഒരു തല്ല് കിട്ടിയാലും നമുക്ക് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ തല്ല് കിട്ടും എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു ചാപ്റ്റർ കഴിയുകയാണെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഒരു ദിവസം ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത ചാപ്റ്റർ എടുക്കുന്നത്. അത് നമുക്ക് ഫുൾ ക്ലിയർ ആയതിനു ശേഷമാണ് അടുത്ത ചാപ്റ്റർ എടുക്കുന്നത്. പിന്നെന്താ ഇവിടെ പുറത്തുള്ള ട്യൂഷൻസ് ഒക്കെ ഇവിടെ എന്താ പറയുക, ഇവിടെ ഭയങ്കര തല്ലലാണ്. അതുപോലെ കുറേ നെഗറ്റീവ് ന്യൂസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസാണ് പറയുന്നത്. ഞങ്ങൾ ഈ പുറത്തുള്ള കുട്ടികൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും, കാരണം അത്രക്കും അടിപൊളിയാണ്. കാരണം ഇങ്ങനെ പഠിക്കണമുണ്ട് ഇങ്ങോട്ട് പോരും, ഫുൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് നമ്മൾ പോയാലേ നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും ഉറപ്പ്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ട് പോരും, അതേ ഞങ്ങൾ പറയാനുള്ളൂ. പിന്നെ നെഗറ്റീവ്സ് പറയുന്നവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, കുറെ മറ്റുള്ള സ്ഥാപനങ്ങളും മറ്റുള്ള ആൾക്കാരും ഒക്കെ ഇത് പറയുന്നുണ്ട്. പറയുന്നവരോട് കേൾക്കുന്നവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ സത്യാവസ്ഥങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. കാരണം ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾ പറയാണ് ഞാൻ കേട്ടത് ചോദിക്കാം, ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾക്കറിയാം ഇവിടെ ഉള്ള സാർമാർ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരലുണ്ട്. അപ്പൊ എന്താ പറയാ, നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. പിന്നെന്താ, അത് മാത്രമല്ല നമുക്ക് എന്താ പറയാ, പുറത്തുനിന്ന് വരുന്ന ന്യൂസ് വേറെ, ഞങ്ങൾ ഇവിടെ നടക്കുന്നത് വേറെ. വെച്ചാല് കുറെ സ്ഥാപനങ്ങൾ ഓൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പലതും പറയുന്നുണ്ട്. സോ നിങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ അതിന്റെ പിന്നാലെ പോവാ. കാരണം ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന ഞങ്ങൾ സ്റ്റുഡൻസ് പറയാണ് ഞാൻ കേട്ടതേ അല്ല MS അക്കാദമി, പക്ഷെ ഇവിടെ വന്നാൽ വേറെ. അതാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെന്താ, പുറത്ത് പറയുമ്പോൾ അല്ലേ നമ്മളിവിടെ വന്ന് കാണിച്ചാൽ നമ്മൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് എന്താ പറയാ കുറ്റം പറയാം. ഈ എന്താ ഗേൾസ് ഒക്കെ, ഗേൾസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എന്താ ഗേൾസ്, സത്യം പറഞ്ഞ സാർമാർക്കും കൂടെ ഞങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നല്ല വന്നത്. ഇവിടെ എന്റെ ക്ലാസ് അത് ഇതാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ. ബോയ്സ് ഉണ്ടല്ലോ ഇവിടെ, രണ്ട് മൂന്ന് ബോയ്സ് ഉണ്ട്. പക്ഷേ ബോയ്സ് എന്താ വരാത്തുള്ള റീസൺ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ബോയ്സ് ഗേൾസ് ഉണ്ട് കുറെ, ഗേൾസ് സാറ് ഭയങ്കര എന്താ പറയുക എല്ലാം
നോക്കും കളിക്കുന്നുണ്ടോ. ഈ കളിയൊക്കെ ഉള്ള ബോയ്സ് വെച്ചാൽ ഏകദേശം കുറച്ച് കളിയുള്ള ടീംസാ വെച്ചാല് കളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വന്നാൽ നടക്കൂല, കളി നടക്കൂല. കാരണം ഗേൾസ് വെച്ചാൽ അങ്ങനെ എനിക്ക് എന്നാലും കളി ഉണ്ട്, എന്നാലും അത്ര അങ്ങോട്ട് കളിയില്ല. പക്ഷെ ബോയ്സ് വെച്ചാൽ ഫുൾ കളിയാണ്. അപ്പൊ അവർക്ക് ഉണ്ടാവും ഒരു പേടി ഉണ്ടാവും, എന്ത് അവിടേക്ക് പോയാൽ സാറ് സീനാണ്, സാർ എന്താ പറയാ വീട്ടിലേക്കൊക്കെ പറയും. അങ്ങനത്തെ കുറെ കുട്ടികളെ അടുത്ത് പോയിട്ടുണ്ട്, എന്താ പറയാ പിന്നെന്താ കൊറേ കച്ചറ കളിച്ച കൊറേ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ കുട്ടികളെ സാർ ഇവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓല എന്താ പറയാ ഓല അതിൽ നിന്നൊക്കെ ഒഴിവാക്കി ഓല നിലയിൽ എത്തിച്ചിട്ടുണ്ട്. കൊറേ കുട്ടികളെ എന്താ പറയാ വൈ തെറ്റിപ്പോയ കുട്ടികളെ സാറ് കൊറേ മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെന്താ പറയാ നല്ല രീതിയിലേക്ക് അവരെ സാധാ കുട്ടികളെ പോലെയൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ പല കുറേ ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തൊരു ആ ന്യൂസ് കേൾക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അത് നമ്മളില്ലേ ആ കേട്ട അപ്പാടെ തന്നെ വിശ്വസിക്കരുത്. അതിൽ എന്തോ റിയാലിറ്റി ഉണ്ട് നോക്കിയിട്ട് ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റൂ. പിന്നെ ഓരോ സ്റ്റുഡൻസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അത് പിന്നെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അതെ, ഒന്ന് പറഞ്ഞ് പിന്നെ എത്തുമ്പോൾ വേറെന്തല്ലോ പറയാ. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം. ഞങ്ങൾ പാരൻസ് തന്നെ പറയും എന്താ പറയാ ആദ്യത്തെ ഞങ്ങൾ വെച്ചാൽ ഞങ്ങളൊരവസ്ഥ ഞങ്ങൾക്കേ അറിയൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയില്ല, എയ്ത്ത് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയില്ല, നയൻത്ത് വെച്ചാൽ ലാസ്റ്റേക്കാ കിട്ടി. അപ്പോഴൊക്കെ നമുക്ക് പേടിയുണ്ട് പത്താം ക്ലാസ് എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് ആ ടൈമിലാണ് ഞങ്ങൾക്ക് എന്താ പറയാ എങ്ങനെ ഇപ്പൊ എങ്ങനെ പഠിക്കൂ എങ്ങനെ ഞങ്ങൾക്ക് പത്തിലാണെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടണം വെച്ചാൽ ഫുള്ള് എല്ലോന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് എന്തായാലും അത്യാവശ്യം പത്താം ക്ലാസ് ആണ്, എല്ലാവരും ചോദിക്കും എന്താ മാർക്കൊക്കെ എങ്ങനെയാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു മാർക്ക് ഉണ്ട് പറഞ്ഞാൽ നമ്മളൊരു ഇത് വാല്യൂ നമ്മളെ മാർക്ക് ആണല്ലോ നമ്മളെ വാല്യൂ എല്ലാവരും കണക്കാക്കുന്നത്. അത്യാവശ്യം മാർക്ക് നമ്മൾ ഫുൾ എ പ്ലസ് കിട്ടാനുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം ഇവിടെ കഴിഞ്ഞ ഇയർ പഠിച്ച പോയ കുട്ടികൾ ഓരോ ഞങ്ങൾ പറയാം. അപ്പൊ ഞങ്ങൾക്ക് ഇതുണ്ട് എന്താ ഒരു ഹോപ്പ് ഉണ്ട് ഇവിടെ എന്തായാലും ഒരു മാർക്ക് കിട്ടും. നമ്മളിവിടെ ഉള്ള കുട്ടികളോട് കുറെ അന്വേഷിച്ച് എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ ചോദിച്ചാൽ ഓല് പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും എം എസ് സൊല്യൂഷനിൽ വന്ന് എം എസ് അക്കാദമിയിൽ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു എന്തായാലും റിസൾട്ട് കിട്ടുമെന്നും അവരെന്നെ പറഞ്ഞു നമ്മളോട്. യെസ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് കേട്ട നെഗറ്റീവ് ന്യൂസ് എന്താ വെച്ചാൽ ഇവിടെ ഗേൾസ് മാത്രമാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്, ഗേൾസിന് മാത്രം അഡ്മിഷൻ കൊടുക്കൂ, അങ്ങനെ പല ന്യൂസ് ഞങ്ങൾ കേട്ടിരിക്കുന്നു. പക്ഷെ അതിലൊക്കെ ഒരു റിയാലിറ്റി അങ്ങനത്തെ ഞങ്ങളും കേട്ടു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു നോക്കിയ സംഭവം അങ്ങനേ അല്ല, പുറത്തുനിന്ന് കേട്ടേ അല്ല ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെയും എന്താ പറയാ ബോയ്സ് വരുന്നുണ്ട്, ബോയ്സ് വന്ന ബോയ്സ് ആണെങ്കിൽ പോയിട്ടില്ല, വന്നവരൊന്നും പോയില്ല. പക്ഷെ ഇവിടെ വന്ന ബോയ്സ് വെച്ചാല് ഞങ്ങളെക്കാട്ടിയും പഠിക്കുന്നവരാണ് ഇവിടുത്തെ ബോയ്സ്. അത് പല സാർമാര് ബോയ്സ് വെച്ചാലും പഠിക്കാത്തവരായിരിക്കും എന്ന് എനിക്ക് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്ന ബോയ്സ് ഒക്കെ സാർമാർ തന്നെ പറയുന്നത് ഇവിടുത്തെ ബോയ്സ് ഒക്കെ നല്ല പഠിക്കണ്ടല്ലോ, ഭയങ്കര ബുദ്ധിയാണ് വന്ന ബോയ്സ് ഒക്കെ നല്ല പഠിക്കുന്നുണ്ട്. അത് മാത്രല്ല അവർക്ക് എന്താ പറയാ അവരെല്ലാരും നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചുറ്റും കുത്തിയിരുന്ന് ഞങ്ങൾ ഇങ്ങനെ അട്ടും കൊണ്ടും ഡിസ്കസ് ചെയ്യും, ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ഞങ്ങള് അങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ എന്താ ഇവിടെ നയൻത്തിൽ പാരൻസിനായിക്കോട്ടെ നമ്മൾ ഇങ്ങോട്ട് വിടാനും എന്താ പറയാ ഒരു വിശ്വാസം ഉണ്ട്. കാരണം നമ്മളെ വില കൺട്രോളില്ല, അതുകൊണ്ട് അവർക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ അതുകൊണ്ട് കഴിഞ്ഞ ഇയർ ഇവിടെ നയൻത്തിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ഓലൊന്ന് ടെൻത്ത് ബാച്ച് ആയപ്പോൾ ഓല ഇവിടെ വന്നില്ല. ബിക്കോസ് ഓല് പഠിക്കാനല്ലേ വന്നത്, ഓല് നയൻത്ത് എക്സാമിനേക്ക് പ്രിപ്പറേഷനിന് വേണ്ടി വന്നതിന്. പിന്നെ എന്താ പറയുകയാണെങ്കിൽ പിന്നെ വേറെ കുറെ കാര്യം പേഴ്സ് ഒക്കെ ആയിട്ടായിരുന്നു അവർ വന്നത്. ടെൻത്ത് തന്നെ കുറെ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പിന്നെ അവർ ടെൻത്ത്ക്ക് ഓൾക്ക് ഇവിടെ അത് കളിക്കുന്ന നടക്കൂലാൻ തോന്നി പോലെ ഇവിടുന്ന് പോയിട്ട് വരുന്നു. അതോട് ഞാൻ പറയാനുള്ളത് പഠിക്കാനേ എന്നുള്ള ഒരു ചിന്ത ഉള്ള കുട്ടികൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാതെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പോകേണ്ട ഉദ്ദേശം വെച്ചൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെന്താ അതിനെ സാർമാരും എന്താ പറയാ വേറെ കളികൾ കളിക്കുന്നവരോട് സാറിനെ പറയാനുണ്ട് എന്ത് നിങ്ങൾ പഠിക്കുന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയണ്ടേ. ഞങ്ങൾ ഫീസ് ഞങ്ങൾ തിരിച്ചുതരും. ചേർത്തപ്പം തന്നെ അതെന്നാണ് പറയല്, ഞാൻ തല്ലൊന്നും പറയും, നല്ലോണം തല്ലെന്ന് പറയും. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് തല്ലൊന്നും നല്ലതാന്ന് ഞങ്ങൾക്കും പറയാനുള്ള കുട്ടികൾക്ക് ഒരു ഞങ്ങളല്ലേ. ഞാൻ ആദ്യം പഠിച്ച ട്യൂഷനിൽ വെച്ചാൽ ഞങ്ങൾ തല്ലൂല്ല, ഞങ്ങൾ എന്താ ഫുൾ ഫ്രീഡം ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എന്താ പറയാ സാറ് തല്ലു, അപ്പൊ നമുക്ക് എന്താ പറയാ പഠിക്കണം. നമ്മളെല്ലാവരും കൂടി ചുറ്റും കുത്തിരുന്ന് കാട്ടി ഞങ്ങൾ ഇങ്ങനെ പ്രോബ്ലം സെക്ഷൻ ഞങ്ങൾ ആട്ടും കൂടി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് ചെയ്യായിരുന്നു. കാരണം സാറ് തല്ലു വന്നാൽ സാറ് ചോദ്യം ചോദിച്ചാൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ സാറ് തല്ലു, അതും നല്ല തല്ലു തല്ലു. പേടിച്ച് പഠിക്കും എല്ലാവരും കൂടി പഠിക്കുന്ന ഏതെങ്കിലും നല്ല അറി അത് നല്ലോണം മനസ്സിലായി കുട്ടിൻ്റെ അടുത്ത് പോയിട്ട് അത് ഞങ്ങൾ മനസ്സിലാവുന്നവരെ ചോദിച്ച് അല്ലെങ്കിൽ സാറടുത്ത് പോയിട്ട് ചോദിക്കും. വേറെ സാർമാർ ഇവിടെ എന്താ വെച്ചാൽ ഒരു സാർമാർക്ക് എല്ലാ വിഷയവും അറിയാം, അതുകൊണ്ട് നല്ല അങ്ങനെ തന്നെ ഒരു ഹെൽപ്ഫുള്ളാണ്. വേറെ നാദർ സാറായാലും കൂടി എന്താ പറയുക മാത്സ് അറിയാം ഫിസിക്സ് അറിയാം എന്ത് ചോദിച്ചാലും സാർമാർക്ക് അറിയാം എല്ലാ വിഷയവും. ഓരോ സാർമാർ തന്നെ ഭയങ്കര എഫേർട്ടായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ ഒരു സാർ ഡോക്ടർ ആവാൻ പഠിക്കുകയാണ്, ആ സാറ് നമുക്ക് ക്ലാസ് എടുത്തിരുന്നുണ്ട്. അതുപോലെ തന്നെ
പിന്നെ എൻ ഐ ടി പഠിച്ച രണ്ട് മൂന്ന് മൂന്ന് സാറുമാരുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഷുഹൈബ് സാർ ആവട്ടെ, എല്ലാവരും തന്നെ ഭയങ്കര എന്താ പറയാ നല്ല, നമുക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം, നമുക്ക് ക്ലാസ് മനസ്സിലാവാത്തത് നമുക്ക് എന്താ പറയാ സാറോട് ചോദിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ റിവിഷൻ ആയിട്ട് നമുക്ക് പ്രൊജക്ടറിൽ ഇവിടെ ക്ലാസ് നമുക്ക് എന്താ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ എന്താ പറയാ ഇവിടെ ലേഡീസ് സ്റ്റാഫ് ഉണ്ട് ഇവിടെ, ബിക്കോസ് ഇവിടെ അന്നാലും ഗേൾസ് ഉണ്ട്. അപ്പൊ ഗേൾസിന്റെ കാര്യങ്ങൾക്കൊക്കെ നോക്കാനായിട്ട് ഒരു ലേഡീസ് സ്റ്റാഫ് ഉണ്ട്. നമുക്ക് എന്ത് പറയാനൊക്കെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ലേഡീസ് സ്റ്റാഫാണ് എല്ലോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഇതാണ്. ട്യൂഷനിലേക്ക് ക്ലാസ് ഒക്കെ തന്നെ ആയാലോ, ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ റിവിഷൻ നടത്ത പ്രൊജക്ടറിലൊക്കെ കാണിച്ചാണ് നടത്തുക. അത് തന്നെ ഞങ്ങൾക്ക് എന്താ പറയാ നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെന്താ ഞങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഈ ടൈമിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ പുറത്ത് കേൾക്കുന്ന കാര്യം വെച്ച് നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരാണ്ട് നിൽക്കരുത്. പുറത്ത് നിങ്ങൾ അന്വേഷിച്ചു മാത്രം, നിങ്ങൾ കുട്ടികളാണ് അപ്പം നിങ്ങൾ അന്വേഷിച്ചു മാത്രം ചേർത്തിയാൽ മതി. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ സാറ് വിളിച്ച് ചോദിക്കുക, ഞങ്ങൾക്ക് എന്തൊരു രീതിയിലും അന്വേഷിക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ചേർത്തിയാൽ മതി. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് തോന്നി ഞാൻ ഞങ്ങൾ സാറോട് പറഞ്ഞതാണ് സാറേ ഇങ്ങനെ വീഡിയോ ചെയ്യുക, ഞങ്ങൾക്ക് കുറെ കുട്ടികൾക്ക് ഉണ്ടാവും ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടാവും, ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ സാർക്ക് വേണ്ട ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്ത് കാണുന്നവർക്ക് തന്നെ ഇവിടെ സത്യാവസ്ഥലാണ്, അതുകൊണ്ട് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. കുറെ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ, പക്ഷെ അതുപോലെ പേരൻസിനൊക്കെ എന്താണ് ഇത് എന്ന് അറിയാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സാറ പറഞ്ഞത് സാറേ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള ഒരു ഉദ്ദേശം തന്നെ. പിന്നെന്താ പിന്നെ ഇവിടെ നയൻത്ത് പ്ലസ് ടു അതൊക്കെ തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ് ഈ എം എസ് അക്കാഡമി നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോളൂ, എന്നിട്ട് മാത്രം നിങ്ങൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് പോയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. പിന്നെന്താ ആ നിങ്ങൾ അന്വേഷിച്ചോളി, അത്ര ഞങ്ങൾ പറയാനുള്ളൂ. ഇനി ഞങ്ങൾ ഇവിടെ വരാൻ പോകുന്നത് ഞങ്ങളുടെ റിസൾട്ടുമായിട്ടായിരിക്കും. സോ ദാറ്റ്സ് എനഫ്, താങ്ക് യു.